ദുബായ് എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബർ ദുബായ്, ഒന്ന് ദേറ ദുബായ്. ദേറ ദുബായ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഒരിക്കലും പറയുന്ന പോലെ തന്നെ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്കും യു നോ വാട്ട് ഇസ് ദേറ. അങ്ങനെ ദേറ ഡയറീസ് എന്ന പേരിൽ ദുബായിൽ നിന്നും ഒരു പുതിയ സിനിമ എത്തിയിരിക്കുകയാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ മുന്നിലുണ്ട്. സാധാരണ ഇങ്ങനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഭാഗമാവാറുണ്ടായിരുന്നു, പക്ഷേ ഈ സിനിമയുടെ ഭാഗം ഞാനും കൂടെ ആയിട്ടുണ്ട്. അപ്പൊ എന്റെ റോളിനെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ഫേസ് തന്നെയാണ്. സ്പെഷ്യലി വിൽ സ്റ്റാർട്ട് വിത്ത് അബൂക്ക. അബൂക്ക എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമയിൽ യൂസഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ക്യാരക്ടറൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ദുബായിൽ സിനിമാ മോഹമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ സിനിമയിൽ ആക്ച്വലി കുറേ പുതുമുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അബൂക്ക എന്ന് പറയുന്ന വ്യക്തി ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം ആക്ച്വലി ഈ സിനിമയ്ക്ക് വേണ്ടിയും കുറേ ആൾക്കാർ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. ആദ്യം നമുക്ക് അതിന് തുടങ്ങാം. അബൂക്ക, ഈ സിനിമ താങ്കൾ കണ്ടതാണ്, ഈ ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് വാട്ട് യു ഹാവ് ടു സേ? എന്താ പറയാനുള്ളത്? ഞാൻ ഹാപ്പിയാണ്. ദുബായിലെ ആ ഇത്രയും എന്താ പറയാ സമയത്തിന്റെ ഉള്ളിൽ, ഒരു 3 ദിവസത്തിനുള്ളിൽ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുക? ഇവിടെ നമ്മള് 45 ദിവസം 50 ദിവസം ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ ആഴ്ചയിൽ 3 ദിവസമാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഇടയിൽ അവരെല്ലാം ജോലിയുടെ പ്രശ്നം മാറ്റി വെച്ചിട്ട് അവർ ഭയങ്കര രസമായിട്ട് ചെയ്തു. എല്ലാ ആക്ടീവ്സ് നന്നായിട്ടാണ് എന്റെ ഒരു അഭിപ്രായം. എന്നാ ഡയറക്ടർ സാറേ അല്ല, പുള്ളി എന്തായാലും നന്നായിട്ട് പറയുള്ളൂ, കാരണം പുള്ളിയുടെ ആക്ടിംഗ് ഓക്കെ. ഇപ്പം മുഷ്താഖ് ഭായാണ് ഈ സിനിമയുടെ സംവിധായകൻ. മുഷ്താഖ് ഭായിയുടെ ലൈഫിലും മുഷ്താഖ് അഹമ്മദിന്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പൊ ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ് കുറിച്ചും ദേറ ഡയറക്ഷനെ കുറിച്ചും പഠിച്ചോണേ വല്ലാത്തൊരു ചോദ്യമാണ്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയാ, വലിയ വലിയ ബുദ്ധിജീവികളുടെ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാനത് കണ്ട് അതെനിക്ക് ഇൻസ്പയറായി. ഇപ്പം നമ്മളെ സുഹൃത്തുക്കൾ പറയും, അതായത് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ഹൈലി ഇൻസ്പയർഡ് എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ വേണം പറയാം. പക്ഷേ എന്നെ സിനിമയിലേക്ക് അടുപ്പിച്ചത് അല്ല, എന്നെ എപ്പോഴും സിനിമ എനിക്കൊരു ഇൻസ്പിറേഷൻ, ഒരു തരംഗം അല്ലെങ്കിൽ എൻ്റെ രക്തത്തിൽ ഇതായത് എനിക്ക് ഐ വി ശശി എന്ന് പറയുന്ന സംവിധായകനോടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ ഐ വി ശശി എന്ന് വരുന്നത് പോലെ എനിക്ക് എൻ്റെ പേര് വരണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം എൻ്റെയൊക്കെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ സിനിമാ തിയേറ്ററിൽ അടിയുണ്ടാക്കി സിനിമ പോയി കണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ വളരെ മികച്ച സിനിമകൾ ഇറങ്ങിയ കാലഘട്ടമായിരുന്നു. അപ്പോൾ സിനിമ എന്ന എൻ്റെ പാഷനായിരുന്നു. പക്ഷേ ഞാൻ എന്നെ കുറിച്ച് എന്ന് പറയുന്നത് പോലെ ഞാൻ ഒരു ഗോ ഗെറ്റർ അല്ല, ഒരിക്കലും ഞാൻ പോയി നേടിയെടുക്കാനൊന്നും ഞാൻ അത്രയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ് സിനിമ. ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ടെലി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും മധു സുഹൃത്തുക്കളാണ്. ഞാനും മധു ദുബായിൽ ഉണ്ടായിരുന്ന സിനിമയിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മധു ആക്ടിംഗ് ക്യാമ്പ് നമ്മളെ പിന്നെ അബു വളയംകുളത്തിന് വെച്ചുകൊണ്ട് ദുബായിൽ 3 ആക്ടിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനും മധുവായിട്ട് ഇങ്ങനെ നമ്മളൊരു പശു ഫാക്ടറി എന്ന് പറഞ്ഞൊരു സിനിമ സെറ്റപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയിലായിരുന്നു. പിന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് മധു പറഞ്ഞത്, പക്ഷേ ഈ ആക്ടിംഗ് ക്യാമ്പിലുള്ളവർക്ക് കൂടി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ കയ്യിൽ അങ്ങനെ വലിയ സ്ക്രിപ്റ്റും കഴിയുമ്പോൾ നോക്കിയപ്പോൾ വളരെ ആദർശികതയോ അല്ലെങ്കിൽ പിന്നെ പടച്ചൻ മുമ്പേ കണ്ടെത്തിയതെന്ന് പറയാം. ഞാൻ പലരും പലതും എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് 2016 കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതായത് യൂസഫ് എന്നൊരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട്. പിന്നെ അപ്പോൾ ഞാൻ മധുവിൻ്റെ അടുത്ത് പറഞ്ഞു, മധു ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിൽ, പിന്നെ കുറച്ചധികം പേർക്ക് ഇതിൽ ഇത് ചെയ്യാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരാളെ ബേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഥയല്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരുമായിട്ട് അബൂക്കൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഫീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ നമുക്കിത് പിന്നെ ആരംഭിക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇത് 2019 സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 2020 ജാനുവരിയിൽ നമ്മളിത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. വളരെ എന്താ പറയുക, ഭാഗ്യം എന്നാണ്, വളരെ എന്താ പറയുക, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഷാലും അതിലേക്ക് എൻ്റർ ചെയ്യാം. അത് പിന്നെ അബൂക്ക് ചോദിക്കുകയാണ്, പിന്നെ അതായത് മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ഷാലും ഉണ്ട്, നമുക്ക് ഷാലുവിനെ ഇതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ, ഷാലു ആ സമയത്ത് നാട്ടിലാണ്. അതെ, അങ്ങനെയാണ് ഇതിൽ അതുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്, അതായത് ഈ സിനിമ കണ്ടവരൊക്കെ പിന്നെ അതി ഭീകരമായിട്ട്, ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ നടന്നിരുന്നല്ലോ. അപ്പോൾ പ്രിവ്യൂ ഷോ ലാസ്റ്റ് ഇതിലൊരു ക്ലൈമാക്സ് മൊമെൻ്റ് എത്തിയപ്പോൾ പിന്നെ തിയേറ്ററിൽ നിന്ന് ഒരാളാണ് കയ്യടിച്ചത്. പക്ഷേ ആ കയ്യടിച്ച് ശരിക്കും ഇതിൽ ഹൃദയത്തിൽ നിന്ന് ഒരു കയ്യടി ആയിരുന്നു എന്നുള്ളത് എനിക്കവിടെ ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ അത് ഷാലു തന്നെയും എൻ്റെ അടുത്ത് പിന്നെ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു പറഞ്ഞു, ഞാൻ പറയട്ടെ ഷാലു, ഞാൻ ചെയ്ത ക്യാരക്ടറുകളിൽ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് കിട്ടിയൊരു, സത്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുകയാണ്. കാരണം ഷാലു ഒരുപാട് സംവിധായകരോട് അഭിനയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാരക്ടേഴ്സിന് മാറിയൊരു ക്യാരക്ടറാണ് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സിനിമയെ കുറിച്ച് ചോദിച്ചു തോന്നുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും
ബൈക്ക് കൊടുക്കാൻ പറ്റില്ല. സിനിമ സംഭവിച്ചു, അത് വളരെ സന്തോഷമുണ്ട്. ആളുകളത് ഈ മാർച്ച് 19 റിലീസ് ആകുമ്പോൾ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ബൈക്ക് തരരുത്, നിന്റെ ഭാര്യ എപ്പോഴും. സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അബൂക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണ് ദുബായിൽ, അവിടെയുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോ നീ പറയണ പോലെ മലയാളത്തിൽ നിന്നുള്ള ഭയങ്കര മേജർ ആർട്ടിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനാണ് നായകൻ എന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞു, ആ പിന്നെ അതിനിപ്പോ അബൂക്കാണോ നായകൻ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ചെയ്യണത്, അവിടെ ആക്ടേഴ്സ്, അവിടെ അബൂക്കയുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആക്ടേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോ അവിടെ വന്ന് അപ്പൊ മുസ്താഖ് ഭായി അബൂക്കായി കൂടി ഒരു ദിവസം വന്ന് എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു, അബൂക്കാർ നീ എങ്ങനെയുണ്ട്? അബൂക്കാരി തന്നെ അത് ചെറിയ സംഭവമാണ്, പക്ഷെ നല്ല രസമുണ്ട്, വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ആ ചെയ്യാം. അബൂക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ആള് വിളിച്ച് ഇടപെടുത്തില്ലാന്നറിയാം. മുസ്താഖ് ഭായി എടുത്ത് കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്യാന്നുള്ളൊരു മൂടി തന്നെ ആയിരുന്നു. അതിന് ശേഷം എൻ്റെ അടുത്ത് ഒരു സ്റ്റോറി ലൈൻ പറയണേ, എനിക്ക് തോന്നുന്നു ആ സ്റ്റോറി ലൈൻ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ദുബായിൽ. അപ്പൊ അതിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെ. അതെ 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 അതെ. അപ്പൊ അതുപോലെ ഈ അതുൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും എനിക്ക് എൻ്റെ ഒരു ഏജിൽ, എനിക്കൊന്നൊരു 3-4 വർഷം മുന്നേ ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ സ്റ്റക്കപ്പ് ആയിപ്പോയ കുറെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ എനിക്കത് പോർട്രേ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല, കാരണം ഓൾറെഡി ഞാൻ കണ്ടുപോയ ഒരു ഏതോ ഒരുത്തനാണ് അവനെയാണ് ഞാൻ പോർട്രേ ആയിട്ടുള്ളത്. പിന്നെ അതൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കഥാപാത്രമാണ് അതിൽ നിന്നുള്ളത്, അതിൽ വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. സ്ക്രിപ്റ്റ് വായിക്കാതെ ഞാൻ ആദ്യത്തെ സിനിമ കേട്ടോ. നമുക്ക് ഇനി അടുത്ത പ്രൊഡ്യൂസറിലേക്ക് വരാം. നല്ല തടിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സിനിമ പ്രൊഡ്യൂസർ ഇങ്ങനെയായി അല്ലേ മധു. അപ്പൊ മധുവിന്റെ ലൈഫിലെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ഉഷാഖ് ഭായി പറഞ്ഞ പോലെ തന്നെ ആക്ടിങ് ക്യാമ്പ് എന്നാണ് തുടക്കം. ഒരു 3 ആക്ടിങ് ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട്. 3 കഴിഞ്ഞപ്പോ നമ്മളെ ടീമിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ അബുക്കായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമ ചെയ്യാം. ആദ്യം ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തു. പറഞ്ഞാൽ എല്ലാവരും ദുബായിൽ ഒരുപാട് പേര് ഷോർട്ട് ഫിലിം ചെയ്യുന്നു, നമുക്കൊന്ന് മാറി ഒരു സിനിമ തന്നെ ചെയ്യാം എന്നുള്ളൊരു ഇതിലെത്തിയത്. ഞാൻ അബൂക്കാൻ്റെ അടുത്ത് സംസാരിച്ചു. അബൂക്ക പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ്, നമുക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴാണ് മുഷ്താഖ് ഭായി അവിടെ ഇങ്ങനെ 1-2 തവണ ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ആക്ടിങ് ക്യാമ്പിൽ. ആളെടുത്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്തു നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടായപ്പോഴത്തേക്കും. ഈ ആക്ടിങ് ക്ലാസ് വന്ന ആൾക്കാരിൽ ഈ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, അത് പിന്നെ എനിക്കത് പറയാനുള്ളൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇത് പിന്നെ ഈ സിനിമ ഞാൻ ആദ്യം പലരും പലതും പറഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ ഷാലു പിന്നെ മധു രേഷ്മയും ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുലും കിരണും ലക്ഷ്മി ചെയ്ത് ആ ക്യാരക്ടേഴ്സ് ഇതിൽ ഇല്ലായിരുന്നു. ആ ക്യാരക്ടേഴ്സ് ഇല്ലാത്ത ഒരു യൂസഫിൻ്റെ ഒരു യാത്രയായിരുന്നു ഈ സിനിമ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിനൊരു ഒരു പ്രോപ്പർ ഒരു ഇത് വേണം, ഒരു എൻഡിങ് വേണം, പ്രോപ്പർ ഒരു രീതി വേണം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ഇവരുടെ ഒരു ക്യാരക്ടേഴ്സിന് ഇതിൽ ആഡ് ചെയ്തതും ആ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഞാൻ ഈ ഒരു പോർഷൻ എഴുതിയപ്പോൾ ഞാൻ അന്നമ്മയുടെ മാളയിലൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തുകൊണ്ട് രാത്രി ഇരുന്നുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. എന്താ പറയുക, ഒരു ഒരു ദൈവികമായിട്ടുള്ളൊരു ഇതെന്നൊക്കെ പറയില്ല, ഞാൻ ഒരു രാത്രി മുഴുവൻ ഇരുന്നിട്ടാണ് ഇവരുടെ ഈ ഒരു ക്യാരക്ടേഴ്സിനെ 3 സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിനെ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇവരെ ഞാനൊരു ജിപ്സി ടൈപ്പ്, അതായത് ഇവർക്ക് യാതൊരു അസ്തിത്വമില്ല, ഇവർക്കൊരു വീടോ അല്ലെങ്കിൽ ഇവരൊരു ജോലിസ്ഥലമോ അല്ലെങ്കിൽ ഇവരുടെ ഇതൊന്നും കാണിക്കുന്നില്ല. ഇവരെപ്പോഴും ഞാൻ ദേരാ സ്ട്രീറ്റിലാണ് ഇവരെ മീറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇവരുടെ ക്യാരക്ടേഴ്സിനെ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഇതിലുണ്ട്, അതായത് ഇവരുണ്ടോ ഇല്ലയോ ഒരു ഇല്യൂഷനാണോ, ഈ ഒരു രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ അല്ലാതെ ബാക്കി എല്ലാവരും തീർച്ചയായിട്ടും ഇതിൽ ഓൾറെഡി എഴുതി വെച്ചതാണ്, ആർക്കും വേണ്ടി മാറ്റേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി യൂസഫിലേക്ക് വരാം. യൂസഫിന്റെ ക്യാരക്ടറെ കുറിച്ച് ഒന്ന് പറയാം, നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഈ 5 സ്റ്റോറീസിനെയും കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് യൂസഫാണ്. ഷാലു പറഞ്ഞ പോലെ എന്നോട് 1 മാത്രമാണ് ഡയറക്ടർ സാർ പറഞ്ഞത്.
ചെയ്യുന്നതിന് മുന്നേ ഇത് കുറെ സമയമുണ്ട്, കുറെ ഏജിന്റെ 28 വയസ്സ് കഴിഞ്ഞ് അത് ഷൂട്ട് ചെയ്ത് പിന്നെ നേരെ പോകുന്നത് 65 വയസ്സുകാരനാണ്. അത് എവിടെയാണ് ഇവിടെ പുള്ളി ഇങ്ങനെ പറയുന്ന മൂഡിൽ വെച്ചിട്ടാണ് ഡെവലപ്ഡ്. രസമായിരുന്നു. പിന്നെ സംബന്ധിച്ച് പുള്ളി പറയുന്ന പല സാധനങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഉപ്പാനൊക്കെ ഞാൻ കാണുന്നത് തന്നെ ഒരു യൂസഫ് ആയിട്ട് തന്നെയാണ് ആയിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഇവരൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ കാണുന്നത് അങ്ങോട്ട് ഇവിടെ തിരിഞ്ഞ നേരത്തെ പറഞ്ഞ യൂസഫ്മാരെ ഉള്ളു. രസകരമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാനു എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് എന്താണ് അതിനെ കുറിച്ച് എന്താണ് അതിനെ കുറിച്ച് ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയാൻ വന്നത് മുസ്താഖുമായും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർമാരും വീട്ടിൽ വന്നു. അപ്പൊ ഇതിനകത്ത് വന്ന് ഇതുപോലെ സിനിമ എടുക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് തിങ് ഇതൊരു ട്രെൻഡ് സെറ്റർ ആവാനുള്ള കാരണം തന്നെ ദുബായിൽ എനിക്ക് തോന്നുന്നു നാട്ടേക്കാളും കൂടുതൽ ഷോർട്ട് ഫിലിംസ് ഒരുപാട് വരുന്നത്. കാരണം വെച്ചാൽ സിനിമ എടുക്കുന്ന ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഈ ആഗ്രഹങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാണ് ആക്ച്വലി പ്രവാസ ജീവിതം തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു വീക്കെൻഡ് കൊണ്ട് ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന തെളിയിച്ച ഒരു ഡയറക്ടർ കൂടിയാണ്. അതൊരു ഭയങ്കര ട്രെൻഡ് സെറ്റിംഗ് ആണ്. ഇപ്പം ഇനി ദുബായിലും ഗൾഫിനൊക്കെ ഒരുപാട് സിനിമകൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞു, ഷാനു എന്ന് പറഞ്ഞ ക്യാരക്ടർ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞു ഇങ്ങനെ അർഫാസ് ഭൈനെ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ട്. ഇപ്പൊ എന്റെ ലൈഫ് ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടില്ല. അവിടെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം ഇങ്ങനെ തരാനിട്ടുണ്ട്. ഇല്ല കുഴപ്പമില്ല, നമ്മള് ഡയറക്ടർ സാറ് ഭയങ്കര മെടുക്കുകയാണ്. എന്തെങ്കിലും എല്ലാവരും കൂടെ അവരെ പോലെ തന്നെ ജയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കൂടെ തന്നു. ഇതൊരു മ്യൂസീഷ്യന്റെ ഒരു ക്യാരക്ടറാണ്. ഈ പറയുന്ന പോലെ തന്നെ ഷാനൂക്കും മ്യൂസിക്കാണ് ഫുൾ ലൈഫ്. ഗൾഫിൽ വന്ന് ജോലി എടുക്കാൻ താല്പര്യമില്ല. പക്ഷെ വാപ്പയുടെ നിർബന്ധം കാരണം ഗൾഫിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ ഗൾഫിലേക്ക് എത്തി കുളിക്കാനും ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. മ്യൂസിക്കാണ് ഫുൾ ലൈഫ്. പക്ഷെ യൂസഫ് ഭായി കാരണം എന്റെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. എന്റെ ആഗ്രഹം പോലെ തന്നെ മ്യൂസിക്കും ജോലിയും ഒക്കെ തന്നെ സംഭവിക്കുന്നതാണ്. അതൊരു സ്റ്റോറി. അങ്ങനെ 5 സ്റ്റോറീസാണ് ഈ ഡയറക്ടറിലെ ഉള്ളത്. ഇതിൽ ഞാൻ നേരത്തെ ഒരു കണ്ടിന്യൂ ചെയ്തോട്ടെ. നേരത്തെ അബൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഡയറക്ടറിന് ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ സത്യമായ ഒരു കാര്യമാണ്. അബൂക്ക് എൻ്റെ അടുത്ത് പല വഴികളിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് വാട്സപ്പ് ആക്കി പക്ഷേ നീ സ്ക്രിപ്റ്റ് തന്നിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത് ദുബായിൽ കാരണം ഞാൻ പറയാം. അബൂക്ക വന്നിട്ട് ഞങ്ങൾ സിനിമ തീരുമാനിച്ചതിന് ശേഷമാണ് മൂന്നാമത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ അബൂക്ക വന്നു, ഞാൻ പോയി റൂമിൽ ഇരുന്നിട്ട് അബൂക്ക പൊതപ്പെട്ട് കിടന്നു എൻ്റെ അടുത്തോട് മിഷാകെ പറ ഞാൻ മുഴുവൻ പറഞ്ഞു കൊടുത്തു നീ സ്ക്രിപ്റ്റ്. അപ്പൊ ഞാൻ ബോധപൂർവ്വം സ്ക്രിപ്റ്റ് കൊടുക്കാറുണ്ട്. കാരണം എന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇനി പുള്ളിക്കെങ്ങാനും ഇതിൽ അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ സത്യസന്ധമായിട്ട് നമുക്ക് അത് കാരണം ഞാനത് കാണിക്കാതെ വളരെ വാച്ചാൻ സത്യമാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. നമുക്ക് അബ്ദുള്ള ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഷാലു ആക്ച്വലി ദുബായിൽ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നെ ജാലിൻ വാല ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് റിലീസിന്. ഞാൻ ആർഫേഴ്സ് ബ്രോന് വേണ്ടി ഹിറ്റ് എഫ് എമ്മിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞില്ലേ, പക്ഷെ നമ്മള് കണ്ടിട്ടില്ല. കമ്മട്ടി പാടത്തിലാണ് ബറ്റാലി എന്നൊരു ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഹിറ്റ് പിക്നിക് ആയിരുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ റിലീസ് ആവുകയാണ്. നീ സ്ട്രീം ആണ് റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന മാർച്ച് 19. അതെ അതെ, നീ സ്ട്രീം വഴി നീ സ്ട്രീം ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ആവുന്നത് മാർച്ച് 19. അപ്പോ തീർച്ചയായിട്ടും ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്നുള്ളത് എല്ലാവർക്കും ഒരു അഭിപ്രായം. പ്രൊഡ്യൂസർ എന്തുകൊണ്ട് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഈ സിനിമ കാണുന്നത്? അല്ല, നമ്മളതിൽ കൂടുതൽ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. വലിയൊരു സിനിമയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചെലവഴിക്കുന്ന 2 മണിക്കൂർ ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും, അത് നമ്മൾ ഉറപ്പ് തരാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി ഞങ്ങളെല്ലാം ദുബായിലുള്ള ദുബായിലുണ്ടായിരുന്നതാണ്. ഐ മീൻ അപ്പോൾ അവിടെയുള്ള ലൈഫാണ് എല്ലാവരും നമ്മൾ നിങ്ങൾക്കാർക്കും ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ കാണാത്ത കുറേ ജീവിതങ്ങൾ എന്താണ് ദുബായിൽ ചെയ്യുന്നതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതാണ് എനിക്ക് തോന്നുന്നത്. അതെ, കുറേ ആളുകൾ ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഈ പടം കാണുന്നത്. ഞാൻ ഈ സിനിമ കണ്ട വ്യക്തിയാണ്. എനിക്ക് ഈ സിനിമക്കകത്ത് ഒരുപാട് നന്മ കാണാൻ പറ്റി. നമുക്ക്
നല്ലൊരു നന്മ ഉള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ള സിനിമയാണ്. നമ്മളെ തിലകനെ പിടിച്ചു വെക്കുന്നില്ലേ എല്ലാവരും കാണണം. ഞങ്ങള് ചെയ്ത സിനിമയാണ് തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയാ, ഒരിക്കലും നിങ്ങൾ ഈ മധു പറഞ്ഞതുപോലെ നിങ്ങൾ ചെലവാക്കുന്ന രൂപയ്ക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെലവാക്കുന്ന പൈസക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിന് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു പുതുമയുള്ള ഒരു ഒരു കൊച്ചു സിനിമയുള്ള ഒരു വലിയ സിനിമ. താങ്ക് യു.